അതെ നോക്കളെ രണ്ടു വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മാസം ഏകദേശം ഈ ഒരു സമയത്തായിരിക്കും ഞങ്ങൾ ഓൺലൈൻ മാത്രം പോരാ ഓഫ്ലൈൻ ഒരു റെസിഡൻഷ്യൽ സ്കൂളും കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആദ്യമായി ചിന്തിച്ചത് അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിക്കുന്ന കുട്ടികൾ വീണ്ടും ഒന്നോ രണ്ടോ വർഷം റിപ്പീറ്റ് ഒക്കെ ചെയ്തിട്ട് നീറ്റും ജെയും ക്ലിയർ ചെയ്യുന്നതിന് പകരം അവർക്ക് പ്ലസ് ടുവിന്റെ കൂടെ തന്നെ നീറ്റും ജെയ്യും ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മളന്ന് കണ്ട സ്വപ്നം ആൻഡ് ആ സ്വപ്നം ഇന്നത്തോടു കൂടി എന്ത് ചെയ്യാണ് നിറവേറ്റീതിക്കാണ് നിറവേറെ ഞാൻ അതിൽ ഏറ്റവും ഫസ്റ്റ് അന്ന് ഞങ്ങളെ വിശ്വസിച്ച് എജുപോർ റെസിഡൻഷ്യൽ സ്കൂൾ വന്ന് ഇപ്പൊ ജെഇയുടെ ഫസ്റ്റ് ഫേസിൽ നയൻറ്റി നയൻ പോയിന്റ് ത്രീ പെർസെന്റേജ് വാങ്ങിയ നമ്മുടെ സൽമാൻ നമ്മുടെ കൂടെ ഉണ്ട് സോ വെൽക്കം സൽമാൻ സൽമാൻഗ്രാച്ച് ഫസ്റ്റ് ഓക്കെ പറയടാം എന്ത് തോന്നുന്നു ഇപ്പോ ഈ സൽമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നമാണ് അവനെ കൊണ്ടെങ്കിൽ പറഞ്ഞു കിട്ടിക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഈ കൂടെ നോക്കണം കേട്ടോ ഓക്കെ എന്ത് തോന്നുന്നു സന്തോഷം എന്ന് മാത്രം പറഞ്ഞപ്പോ ഡീറ്റെയിൽ ആയി പറയണോ എന്താ തോന്നെ റിസൾട്ട് ഹാപ്പിയാണ് ഇനി ഇനി അടുത്ത പ്ലാൻ എന്താ ജെക്ക് പഠിക്കാണോ ബോർഡ് എക്സാം പഠിക്കാണോ ജെക്ക് എന്നെ പഠിക്കാനോ അഡ്വാൻസിന് വേണ്ടി ആൻഡ് ലക്ഷ്യം എന്താ ലക്ഷ്യം ബോംബെ സി എസ് അടിപൊളി ഓക്കെ ഈ ഒരു ജേണിയിൽ നിനക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദി തോന്നി ആരോടൊക്കെയാ പേരൻസ് ഓക്കെ ഡൗൺ ആയാലും അവര് സപ്പോർട്ട് ചെയ്യുന്നു ഇനി എന്നോട് കൃഷ്ണൻ സാറ് പറയാറുണ്ട് അഥവാ സാറ പത്ത് ക്വസ്റ്റ്യൻ തരാൻ മറന്നുണ്ട് നീ എന്ത് വിളിച്ച് ചോദിച്ചു വാങ്ങാറോ ഞാൻ അത് ഒരു ടീച്ചർ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യായിരുന്നു എന്നോട് എപ്പോഴും പറയാറുണ്ട് ഇൻ കേസ് ഞാൻ ആ കൊടുക്കുന്ന പത്ത് ക്വസ്റ്റ്യൻ

എനിക്ക് ബോർഡ് പ്ലസ് വൺ ബോർഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഫുൾ മാർക്ക് ലാംഗ്വേജോ ഹിന്ദി ഫുൾ ഇംഗ്ലീഷിൽ മാത്രമേ മാർക്ക് പോയിട്ടുള്ളൂ സോ നീ ഇത് പ്ലസ് വണ്ണും അതിന്റെ കൂടെ തന്നെ ജെ യു ഒക്കെ എങ്ങനെയാ പഠിച്ചത് ആ ഒരു പഠന രീതി ഒന്ന് പറഞ്ഞോ ആദ്യം സാറ് ക്ലാസ് എടുക്കുമ്പോ ക്ലാസ് ശ്രദ്ധിക്കും പിന്നെ ഒന്നുകൂടി ചെയ്ത് ീവിയസ് ഇയർ നന്നായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു ദിവസം ഏകദേശം എത്ര സമയം പഠിച്ചിട്ടോ വേറെ ഒന്നും അതായത് സൽമാൻ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് ക്ലാസ്സിൽ ഇരിക്കുക അതിനുശേഷം എന്താണ് ഉറങ്ങാത്ത എല്ലാ സമയത്തൊരുവിധം പഠിത്തം തന്നെയാണല്ലേ അപ്പൊ ഈ കൊസ്റ്റൻസ് ഒക്കെ കിട്ടാതെ ആകുമ്പോൾ ഡൌൺ മെയിൻ കുട്ടികളൊക്കെ മെയിൻ പ്രശ്നം ഇവൻ എനിക്കും പ്രശ്നം ഉണ്ടായിരുന്നു ജെഇയുടെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോ അതങ്ങനെ നീ ഓവർകം ചെയ്തേ അഡ്വാൻറ്റേജ് എടുക്കുമ്പോ ഇൻസ്റ്റ നോക്കാൻ പറ്റിയിട്ടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അതായത് ഡിസ്ട്രാക്ഷൻസ് ഓൾമോസ്റ്റ് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരുന്നു സൽമാൻ തന്നെ പറയാം അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് അതാണ് ഈവൻ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് പറയുന്ന ആ ഒരു സംഭവം തന്നെയാണ് കാരണം ബ്രേക്ക് ഇൻസ്റ്റ നോക്കാനുള്ള ത്വര ഉണ്ടെങ്കിലും പിന്നെ പിന്നെ മറന്നുപോയിട്ടേണ്ടാവില്ല ഹാബിറ്റ് അല്ലാതെ ആയി പോയിട്ടുണ്ടാവില്ല ആൻഡ് ഓക്കെ ഇനി ഈ ഇത് കാണുന്നത് മെയിൻലി നമ്മൾ ഓൺലൈൻ ബാച്ചിലൊക്കെ ഉള്ള യൂട്യൂബ് കാണുന്ന കുട്ടികളൊക്കെ അവര് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അവരോട് എന്താ നിന്റെ ഉപദേശം അല്ലെങ്കിൽ എന്താ നിനക്ക് പറയാനുള്ള സൽമാൻ ശരിക്കും ഒരു ഭയങ്കര ക്ലാസ് ടോപ്പർ ആയിരുന്നോ പണ്ട് മുതലേ അങ്ങനെ ഒന്നുമില്ലല്ലോ അതായത് സൽമാൻ ഒരു ഫുൾ എ പ്ലസ് തന്നെയാണല്ലേ ടെൻത്തില് ഫുൾ പ്ലസ് നിങ്ങൾക്ക് അറിയാലോ അതിന് അതിന് മാത്രം ഇമ്പോർട്ടൻസും ജയിക്കില്ല എന്നുള്ളത് പക്ഷെ സൽമാന് കിട്ടിയതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എജ്യൂപോഡ് റെസിഡൻഷ്യൽ സ്കൂളും വന്ന് അന്ന് മുതൽ ഇന്നും ഇന്ന് രാവിലെയും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായി ഞാൻ പറഞ്ഞു ഇപ്പൊ റിസൾട്ടൊക്കെ വന്ന് നമ്മൾ ഈ ഇന്റർവ്യൂവിന് തൊട്ട് മുമ്പ് അവനിങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാം അപ്പൊ ഞാൻ എവിടെ ഫോണിൽ ഒന്ന് പിന്നെ ജയ് അഡ്വാൻസിന് പഠിച്ചു കൂടെ ചോദിച്ചപ്പോ ഞാൻ വെറുതെ ഫോണൊക്കെ പോകാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അപ്പം അങ്ങനത്തെ രീതിയിൽ എന്തുണ്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ആൻഡ് സൽമാൻ എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ ഒരു സാധാരണ കുട്ടി തന്നെയായിരുന്നു എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിന് ശരിക്കും ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ പെർസെവറൻസ് എന്നാണ് തോന്നുന്നത് അതിനൊരു മലയാളം ടേം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതായത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു മുതൽ ഇന്ന് വരെ പഠിക്കുന്നുണ്ട് ഇനി ജെയ് അഡ്വാൻസ് കഴിയുന്നത് വരെ പഠിക്കുകയും ചെയ്യലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ ഒരു ഒരു ടീനേജർ ആണ് അപ്പം എന്താണ് നിനക്ക് ഇത്രമാത്രം ഐ ഐ ടി കിട്ടാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതായത് പല ആൾക്കാരും എനിക്ക് സയന്റിസ്റ്റ് ആവണം എന്നായിരുന്നു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാവാ പണക്കാരനാവുള്ളതാണ് ഞാൻ അതിനാലോചിച്ച് നോക്കുമ്പോ ഇവൻ പറഞ്ഞത് കറക്റ്റ് ആണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഈ രണ്ട് വർഷം പഠിക്കുക എന്നുള്ളത് ഞാൻ അവനെന്ത് ചെയ്തു ആ രണ്ടു വർഷം പഠിച്ചു ഇനി ജെ അഡ്വാൻസ് എന്നുള്ള ഒരു കടമ്പ കൂടി ഉണ്ടെങ്കിലും എനിക്ക് ഷുവറാണ് ഐ ഐ ടി ബോംബെയിലെ സി എസ് യിലേക്ക് തന്നെ എന്ത് ചെയ്യും സൽമാന് എത്തുന്നുള്ളത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് എന്താണ് നല്ലൊരു ഡ്രീം ഉണ്ടാവുക ആൻഡ് ആ ഡ്രീമ് വെറുതെ ഡ്രീം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യ കൃത്യമായിട്ട് പെർസീവ് എന്താ പെർസിസ്റ്റൻസോടുകൂടി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സൽമാന്റെ ഒരു ഇത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ആൻഡ് ഇനി ജെ അഡ്വാൻസിന് തന്നെയാണ് പഠിക്കുന്നത് അല്ലെ അടുത്ത വർഷം ഐ ഐ ടി ബോംബെ സി എസ് ജോയിൻ ചെയ്യും റിസൾട്ട് വന്നപ്പോ പാരന്റ്സ് ഒക്കെ എന്തു പറഞ്ഞു ഇപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷ അപ്പം നീ പറയുന്ന ക്ലാസ് കഴിഞ്ഞ് എല്ലാ സമയവും പഠിക്കും അപ്പം എല്ലാ കുട്ടികൾക്കും ഇവിടെ ഒരു മെയിൻ ഡൗട്ട് ആയിരിക്കും ഏത് ബുക്ക് നോക്കിയാ പഠിച്ച അങ്ങനെയൊക്കെ എന്താ പഠന രീതി ഈ ഞങ്ങൾ ഇവർക്ക് കൊടുത്ത സ്റ്റഡി മെറ്റീരിയൽ ആണ് കേട്ടോ ആ പിന്നെ പ്ലസ് വണ്ഡ്യൂൾ അതൊന്നും പറയണേ പ്ലസ് വണ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ജെഇ ഒക്കെ ചെയ്യാൻ പറ്റിയത് കുറച്ച് കട്ടിയായിരുന്നല്ല ബുദ്ധിമുട്ട് തന്നെ അതെത്തിയപ്പോൾ ആണ് മൊട്യൂള് ഓക്കെ പിന്നെ വേറെ എക്സ്ട്രാ മെറ്റീരിയൽസ് ഉപയോഗിച്ചു ഓക്കെ ഓക്കെ അതായത് നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യാ പ്രീവിയസ് ഇയർ ബുക്ക് ചെയ്യാന്നുള്ള അപ്പുറം വേറെ ഒന്നും വേറെ എക്സ്ട്രാ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പം ഞങ്ങളെ റെസിഡൻഷ്യൽ സ്കൂൾ തന്നെ നമ്മൾ കുറച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോലും ചില കുട്ടികൾക്കൊക്കെ ഇന്ന് എം ടി ജിയുടെ കുറച്ച് ബുക്ക് വാങ്ങണം അത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കും പക്ഷെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എവിടെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യ എന്നിട്ട് അവർ പറയുന്നത് പോലെ തന്നെ പഠിക്കുന്നതാണ് പഠിക്കുന്നതാണല്ലേ ഏറ്റവും ബെസ്റ്റ് ആൻഡ് അതിന്റെ ഒരു റിസൾട്ടും കൂടിയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് നിനക്ക് ഇപ്പം ഈ മൂന്ന് സബ്ജക്ടിൽ മാർക്ക് കുറഞ്ഞതായതിലാ മാർക്ക് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് കിട്ടിയത് ആയിരുന്നു ഫിസിക്സിലാണ് അല്ലേ ആൻഡ് മാത്സിലും നല്ലത് ഉണ്ട് നിന്റെ സ്ട്രോങ് ഏതാ ശരിക്കും ആ ആ മാത്സിന്റെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് ഇവനോട് കെമിസ്ട്രി ചെയ്യാൻ പറഞ്ഞത് അത് കെമിസ്ട്രിയിൽ ഇപ്പം കുഴപ്പമില്ലാത്ത പെർസെൻറ്റേജിലെത്തിയ ഫസ്റ്റ് ഫിസിക്സ് പിന്നെ മാത്സ് മാക്സിമം ഓൾമോസ്റ്റ് ഇത് തന്നെയാണ് അല്ലേ ഓക്കെ ഞാൻ പിന്നെ മാത്സ് പഠിക്കാൻ എന്താ നിന്റെ ഒരു ഇവരോട് പറയാനുള്ള ഒരു ടിപ്പ് എന്താ ക്വസ്റ്റ്യൻസ് ചെയ്യൽ തന്നെയാണ് അല്ലെ അതായത് ഞാൻ അന്നൊക്കെ ഇവരോട് കുറെ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തഞ്ച് ഞാൻ രണ്ടായിരത്തി ആറില് പി സി തോമസിന്റെ അടുത്ത് അഡ്മിഷന് വേണ്ടി പോയപ്പോൾ അന്നേരം കേട്ട ഒരു പേരാണ് കൃഷ്ണ സാർ എന്നുള്ളത് അപ്പം സാറ് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ ഇതിൽ ഈ പാഠം ചില എനിക്ക് ചില പാഠം പഠിക്കണ്ടെന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതെന്താ ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട് അല്ലെ പിന്നെ ഫിസിക്സിലോ ഫിസിക്സ് ആ അതായത് ശരിക്കു പറഞ്ഞാല് എനിക്ക് വന്നത് ആ നല്ല ഫാക്കൽറ്റീസ് വന്നത് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലേ ഓക്കെ പിന്നെ ഈ റെസിഡൻഷ്യൽ സ്കൂൾ കൊണ്ട് എന്തെങ്കിലും മെച്ച ഉണ്ടായിട്ടുണ്ടോ പിന്നെ ഒന്ന് പിന്നെ വീട്ടുകാർ നമുക്ക് അച്ചറയില്ല ചിലപ്പോ എന്തായിരിക്കും ചിലപ്പോ നിന്നെ ചീത്ത പറയും അല്ലെ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനത്തെ ഒരു ഓൾമോസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലെ പിന്നെ എല്ലാവരും ആ അതെ അതെ അതും ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ഇവരൊരു ഒരു അഞ്ചാറ് കുട്ടികളുടെ ഒരു ഗ്യാങ്ങ് എല്ലാവർക്കും ഈ നയന്റി ഫൈവ് പെർസെന്റേജിന്റെ മുകളിൽ മാർക്കും ഉണ്ട് അപ്പൊ ഇവർ ഫുൾ ടൈം അവിടെ ഇരുന്ന് പഠിച്ചോണ്ടിരിക്കും ഏത് സമയം പഠനം ജെയ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമാണ് അത് എപ്പോഴും നല്ലതാണ് നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പ് അടിപൊളിയായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണല്ലേ കൂടെ ഇപ്പം സുഹൈലും അമ്മാറും എല്ലാവരും എന്തുണ്ട് അടിപൊളിയായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ഓക്കേ സൽമാന്റെ വീട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ എങ്ങനെയാ നീ ഐ ടിയെ കുറിച്ച് ആദ്യം കേട്ടത് അവിടെ പഠിക്കണം എന്നുള്ള പഠിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ തോന്നിയത് ആദ്യായിട്ട് ഒമ്പത് ബ്രദറിന്റെ ഐടി പിന്നിലെ പോയിക്കൊന്നില്ല പിന്നെ പത്തൊന്ന് ക്ലാസ്സിന്റെ അടുത്ത് സാറ് പറഞ്ഞതുമായിട്ട് ഞാൻ എനിക്ക് ഓർമ്മയില്ല സാർ തോന്നുന്നില്ല യെസ് പിന്നെ നീ അതിനെ പറ്റി ഗൂഗിളും കാര്യങ്ങളും ചെയ്തു നോക്കിണ്ടോ അതിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ അങ്ങനെയാണ് നിനക്ക് ഈ പൈസക്കാരനാവാൻ കാരനാവാൻ പറ്റിയൊരു വഴിയാണ് ഇതെന്ന് ഫീൽ ചെയ്തത് അല്ലേ ഓക്കേ പിന്നെ അതിന് വേണ്ടിട്ട് രണ്ടു വർഷമാണ് കഷ്ടപ്പെട്ടു ആൻഡ് ഇനി ഐ ഐട്ടിൽ എത്തിക്കഴിഞ്ഞാലും അത്യാവശ്യം നന്നായി പഠിക്കാനും തന്നെയാണോ ഒരു പ്ലാന് പഠിക്കാറായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് പോണം തന്നെയാണോ ടെൻഷനൊന്നുമില്ല ലുക്കിംഗ് ഫോർവേർഡ് തന്നെയാണല്ലേ ഓക്കെ യെസ് അപ്പം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ ഒന്നും കൂടെ ഊന്നി പറയാണ് ഒരു റിസൾട്ട് സൽമാന് കിട്ടുന്നതിൽ അതിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അത് സൽമാന്റെ എഫേർട്ട് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അതായത് ക്ലാസ് കഴിഞ്ഞാലും പഠിത്തല്ലാതെ വേറൊരു പരിപാടി അവൻ ചെയ്തിട്ടില്ല പിന്നെ അവന് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഒന്ന് ലൈഫിൽ രക്ഷപ്പെടാൻ ഏറ്റവും ബെസ്റ്റ് ഈ രണ്ട് വർഷം കഷ്ടപ്പെട്ടാൽ മതി എന്നുള്ളത് ആൻഡ് എന്താണ് ആ ഒരു കഷ്ടപ്പാടിന് അവൻ തയ്യാറായിട്ട് ഇത് രണ്ടും തന്നെയാണ് അവൻ ഈ റിസൾട്ടിലേക്ക് എത്താൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ സ്കൂൾ ആണെങ്കിലും ഞങ്ങൾ എന്താണ് അന്ന് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലാസസ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ലൊരു സ്റ്റഡി എൻവയൺമെൻറ്റും അവർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് അപ്പം ആരെങ്കിലും ഇപ്പം ഈ വർഷം ഇനി വരുന്ന ജെയ് മെയിൻസ് ഫേസ് ടു ആയിക്കോട്ടെ അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാണെങ്കിലും പ്രധാനപ്പെട്ടത് നിങ്ങൾ എവിടെ പഠിക്കുന്നതിനേക്കാളുപരി നിങ്ങളുടെ ഡിറ്റർമൈൻഡ് ആയിരിക്കണം വേണ്ടി ഒരു വർഷം കഷ്ടപ്പെടാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വരുന്നത് ഏറ്റവും നല്ല ടീച്ചേഴ്സ് ഉള്ള ഏറ്റവും നല്ല സ്റ്റഡി എൻവയോൺമെന്റ് വരുന്ന എപ്പോഴും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിൽപ്പിക്കാൻ പറ്റുന്ന ഒരു കോച്ചിങ് സെൻ്ററിൽ നിങ്ങൾക്ക് പോകുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ആൻഡ് അങ്ങനെയുള്ള ഒരു കോച്ചിങ് സെന്റർ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായം പറയാനില്ല പക്ഷെ എജു പോട്ട് നൂറ് ശതമാനം എന്താണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി എൻവയോൺമെന്റ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും സോ ദാറ്റ്സ് ഇറ്റ് वन सकेन कन ग्या सल्मा त